കോഴിക്കോട് നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷം. പുറത്തിറങ്ങാൻ പോലും കഴിയാതെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഭീതിയിലാണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് മുന്നിൽ തെരുവുനായകൾ ചാടി അപകടങ്ങളും നിത്യസംഭവമാണ്. കോഴിക്കോടിന്റെ തീരദേശ മേഖല, നഗരപ്രദേശം എന്നു വേണ്ട, എല്ലായിടത്തും ഇപ്പോൾ ഇതാണ് കാഴ്ച. ഒറ്റയ്ക്കും കൂട്ടമായും തെരുവുനായകളാണ്. വീടുകൾക്കുള്ളിലേക്ക് വരെ ഇവ കടന്നു വരുന്ന സാഹചര്യം. കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നായ്ക്കളെ ശല്യമേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഏതു നേരം നായ്ക്കളാണ്. ഈ പുരൻ്റെ ഈ ഭാഗത്തേക്കും നായ്ക്കളെ ശല്യം. വീട്ടിൻ്റെ ബാക്കിൽ നിന്നിട്ടൊരു പാത്രം കഴുകാനോ പിടിക്കാനോ ഒന്നും കഴിയും. അതൊക്കെ ബുദ്ധിമുട്ടാണ്. അടുത്തടുത്ത് വീടുകളല്ലേ, കുട്ടികളും അല്ല. ചെറിയ കുട്ടികൾ കവറൊക്കെ ആയിട്ട് പോകുന്ന ടൈമിന് കുട്ടികളെ കയറ്റാലും നായ എന്താകുന്നുണ്ട്, ഓടുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്ക് കുറുകെ ചാടി നിരവധി പേർക്ക് പരുക്കു പറ്റുന്നു. സൗത്ത് ബീച്ചിലെ ലോറി പാർക്കിംഗ് സ്ഥലത്താണ് ഇവ കൂടുതലായുള്ളത്. ബൈക്കാർ പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ നായനെ കൊണ്ട്. പെട്ടെന്നായിരിക്കും നായ ക്രോസ് ചെയ്യുക, അങ്ങനെ വണ്ടി ആക്സിഡൻ്റ് ആവും. ഒരുപാട് ആളുകൾക്ക് പരിക്കുണ്ട്. പിന്നെ രാവിലെ ഇവിടെ നടക്കാൻ പോകുന്ന ആളുകളെ പിന്നിലോടും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ നായ്ക്കളെ കൊണ്ട്. പ്രഭാത നടത്തത്തിനെത്തുന്നവർക്കും ഇവ ഭീഷണിയാണ്. റോഡരികിൽ മാലിന്യങ്ങൾ തള്ളുന്നതും തെരുവുനായകൾ പെരുകാൻ കാരണമാകുന്നുണ്ട്. മനോരമ ന്യൂസ്, കോഴിക്കോട്.